ഫ്രണ്ട്സ്, മൈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കാണിച്ച തന്നെ മാരുതി 800 എന്ന കാറിൽ ഒരു പാർക്കിംഗ് സെൻസർ എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പാർക്കിംഗ് സെൻസർ. നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. ഇതാ അതിൻ്റെ വാറണ്ടി കാർഡാണ്. പിന്നെ അത് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതിനുള്ള മാനുവലാണിത്. പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് സെൻസർ. നാലെണ്ണമുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കണ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ഗ്രേ കളറൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇതിലാണ് പാർക്കിങ്ങിൻ്റെ ഇതെല്ലാം എഴുതി കാണിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ മൊഡ്യൂള്. ഇതിലേക്കാണ് കണക്ഷൻ എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇത് അതിൻ്റെ കണക്റ്റിംഗ് വയറ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇത് ഈ സെൻസർ വെക്കാനായിട്ട് ബമ്പറിൽ ഹോൾ കളിക്കാൻ ഒരു ഡ്രിൽ ബിറ്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഡ്രില്ലറിൽ ബിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെൻസർ വെക്കാനുള്ള 4 ഹോൾ അടിക്കാം. ഗൈസ്, ഇവിടുത്തെ ഹോൾ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇടണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഹോൾ ഇടാൻ. നമ്മൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൻസർ ഫിറ്റ് ചെയ്യാം. സെൻസർ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് നോക്കുമ്പോൾ ഇത് ഇവിടെ അപ്പം നിന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതായിരിക്കും മുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. കണക്ഷൻ കൊടുക്കണം. നമ്മൾ ടെയിൽ ലാമ്പിൻ്റെ അകത്തുനിന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ടെയിൽ ലാമ്പ് ഊരിയെടുക്കാം. അതിന് 4 സ്ക്രൂ ആണുള്ളത്. അത് ഊരാ. ഇത് 4 വയറിൻ്റെ കണക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഗൈസ്, ഇതാണ് ഇതിൻ്റെ 2 വയറിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതാണ് റിവേഴ്സിൻ്റെ ലൈൻ. അപ്പോൾ ഇതിൻ്റെ 2 വയറിലേക്ക് തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാം. അതിന് ഈ വയറാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ 2 വയർ കൊടുക്കാം. പിന്നെ റെഡിൻ്റെ വയറ് റെഡ് ലൈനിലേക്കും ബ്ലാക്ക് ബ്ലാക്കിലേക്കും കൊടുക്കാം. ഗൈസ്, ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഇതിൻ്റെ വയറിൽ ഇങ്ങനെ ABCD അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യിപ്പിച്ച് വേണം നോക്കാൻ. അപ്പോൾ അതിന് വർക്ക് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുക്കാം. പിന്നെ ഇതാണ് അതിൻ്റെ പവർ സപ്ലൈ. അതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കാം. ഇനി അത് ഓരോന്ന് വർക്ക് ചെയ്യിപ്പിച്ച് വേണം നോക്കാൻ. അല്ലെങ്കിൽ വയറെല്ലാം വലിച്ചു കഴിയുമ്പം ഏറ്റവും നീട്ടം കുറഞ്ഞതായിരിക്കും ലെഫ്റ്റ് സൈഡിലുള്ളത്. ഏറ്റവും നീട്ടം കൂടിയതായിരിക്കും റൈറ്റ് സൈഡിലുള്ളത്. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും നീട്ടം കുറഞ്ഞത് എയിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഉള്ളത് BC. ഏറ്റവും നീളം കൂടിയത് D ആയിരിക്കും. അത് ഡ്രൈവറിൻ്റെ സൈഡിലായിട്ടാണ്. അത് D ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ DE ഇത് ഡ്രൈവർ സൈഡിലുള്ള സെൻസറാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് DEയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ സെൻസറിന് ഇത് കണക്ഷൻ കുത്തിയിട്ട് നമ്മൾ സെൻസറിൽ കൈ വെച്ച് നോക്കാം. അപ്പോൾ കൈ വെച്ച് നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റ് കത്തുവാണെങ്കിൽ, റൈറ്റ് സൈഡിൽ ഫുള്ള് ലൈറ്റ് കത്തുവാണെങ്കിൽ അതാണ് അതിൻ്റെ കണക്ഷൻ. അങ്ങനെ ഓരോന്നിനും ചെക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സെൻസറിൻ്റെ ബാക്കിൽ
ഫോൺ വെച്ചേക്കണേ ട്രൈപോഡ് ഇരിക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് 0.5 കാണിക്കുന്നത്, അല്ലെങ്കിൽ 0 ആണ് കാണിക്കുള്ളൂ. ലൈറ്റൊന്നും തെളിയില്ല. അത് കൈ വെച്ച് നോക്കുമ്പോൾ ഫുൾ ലൈറ്റ് തെളിയും. ഇപ്പോൾ രണ്ടാമത്തെ സെൻസർ കൊടുക്കുന്നത് അത് സി ആണ്. ഇപ്പോൾ ഓരോ വയറ് കണക്ട് ചെയ്തിട്ട് കൈ വെച്ച് നോക്കണം. കൈ വെച്ച് നോക്കുമ്പോൾ ഫുൾ ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ വയറന്നേരം അത് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ വയറ് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ കൈ വെച്ച് നോക്കുമ്പോൾ ഫുൾ ലൈറ്റ് തെളിയും, അല്ലാത്തപ്പോൾ കുറച്ചാണ് തെളിയുള്ളൂ. അത് 0.4 കാണിക്കുന്നത് ഈ പുറകിൽ ട്രൈപോഡ് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെയാണ് അത്ര കാണിക്കുന്നത്. അടുത്ത എയും ബിയും കൊടുക്കുമ്പോൾ ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിലാണ് ലൈറ്റ് തെളിയുന്നത്. സിയും ഡിയും കൊടുക്കുമ്പോൾ ഡിസ്പ്ലേയുടെ റൈറ്റ് സൈഡിലും. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ഗൈസ് നമ്മൾ ഈ ഡിസ്പ്ലേ ഇതിവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും. ഇവിടെ ഇങ്ങനെ വെക്കാനാണെങ്കിൽ ഈ വയറ് ഇതിലെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവന്ന് ഇതിലെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ റൈറ്റ് സൈഡിലത്തെ ലൈറ്റിൻ്റെ കണക്ഷൻ എടുത്തേക്കണതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ കയറ്റി ഈ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ആ സൈഡിൽ കൂടെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ നോക്കി അതിലെ വയറ് കൊണ്ടുപോകാം. അപ്പോൾ ഇതാണ് വയറ്. വയറ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടെ ഇട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇത് പൊക്കി ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ച് വെച്ച് പോകാം. അപ്പോൾ ഇനി ഇത് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ മൊഡ്യൂളെല്ലാം വെക്കുന്നത്, അതിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തത്. അപ്പോൾ ഈ വയറ് ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തെ കൂടെ കയറ്റി ഇവിടെ കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ വയറ് ഇതിൽ അകത്തെ കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ് വയറ്, ഇതിൻ്റെ അകത്തെ കൂടെയാണ് എടുത്തത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ട് ബാക്കി വയറെല്ലാം മടക്കി വെച്ച് ഇൻസുലേഷൻ ചുറ്റിയിട്ട് ഇതിനകത്ത് വയ്ക്കാം. ഡബിൾ സൈഡ് ടേപ്പും കൂടെ കിട്ടുന്നുണ്ട്. ഇത് ഓർണം ഈ ബോക്സ് ഇവിടെ ഇതിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചേക്കാനാണ്. പിന്നെ ഇത് ഫ്രണ്ടിലത്തെ ആ ഡിസ്പ്ലേ ഒട്ടിച്ചേക്കാനാണ്. ഞാനിപ്പോൾ ഈ ബോക്സ് ഒട്ടിക്കുന്നില്ല, ഇതിനകത്ത് ചുമ്മാ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ വയറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടെയിൽ ലാമ്പിൻ്റെ 4 സ്ക്രൂ ടൈറ്റ് ആക്കാം. നമുക്കിനിത് തിരിച്ച് വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഗൈസ് നമുക്കിനി ഇതിൻ്റെ ടേപ്പും കൂടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. Thank God that the brothers on the rise now. Endless celebrations all in my house. Levitating now I'm super